ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എൻ്റെ ഒന്നു വിശേഷം ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ വെളുത്തുള്ളിയുടെ ഒരു ചട്ണിയാണ് പിന്നെ ഒരു സ്പെഷ്യൽ ഓർ ഒരു ദോശയും കൂടിയാണ് കേട്ടോ എന്തായാലും വെജിറ്റബിൾസിൻ്റെ ദോശ കുട്ടികളൊന്നും അങ്ങനെ കഴിക്കില്ല പക്ഷേ ഇതൊന്ന് ട്രൈ ആക്കി നോക്കുക അടിപൊളി ടേസ്റ്റായിട്ടോ നല്ല കിച്ചപ്പിൻ്റെ കൂടെ കഴിക്കാനും നല്ല രസമാണ് കുട്ടികൾക്ക് വലിയവർക്കാണെങ്കിൽ ഞാൻ അടിപൊളിയായിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയും കൂടി ഇതിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കാണാൻ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ലൈക്കാക്കുക ഷെയർ ആക്കാനും മറക്കല്ലേ അപ്പോൾ അതാണ് ഞാൻ നേരെ റെസിപ്പിലോട്ട് പോന്നു ഞാനിപ്പോൾ ആദ്യം തന്നെ ഞാൻ ചമ്മന്തിയുടെ റെസിപ്പി കാട്ടാട്ടോ ഈ ചമ്മന്തി അധികം ആരും ഉണ്ടാക്കാറുണ്ടാവില്ല അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അത് കട്ടാക്കിയിട്ടുണ്ട് എന്നിട്ടില്ലേ വെളുത്തുള്ളി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ലേ തുള്ളി കലയാണ്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ഓയിലിലേക്ക് എന്നിട്ട് രണ്ട് വട്ടൽ മുളക് എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ അധികം എരിവില്ലാത്ത മുളകാണ് എടുത്തത് എന്നിട്ട് എന്നിട്ടിത് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോ വെളുത്ത എള്ളി ഇല്ലേ അത് എടുത്തിട്ടുണ്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ അത് പൊട്ടിത്തെറിച്ചോളും അപ്പം തന്നെ ഇതിലേക്കില്ലേ തക്കാളി മുറിച്ചിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്ന് കുക്കാക്കിയിട്ടെടുക്കണം കേട്ടോ ഇത് ഒരുപാടൊന്നും ഫ്രൈ ആവേണ്ട ആവശ്യമില്ല എള്ളിട്ടപ്പോൾ തന്നെ ഓയിലി ചൂടായിട്ട് പൊട്ടി അപ്പ അപ്പം തന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്കാക്കിയിട്ട് എടുത്താൽ മതി ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് കൊടുത്താൽ മതി എന്നിട്ടൊന്ന് തണുക്കാൻ വെച്ച് കൊടുക്കണം ഓഫാക്കിയതിന് ശേഷം എന്നിട്ടിത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഒരു ചമ്മന്തിയുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഒരുപാടൊന്നും ഒഴിച്ച് കൊടുക്കണ്ട എന്നിട്ട് ഇതിലേക്ക് ഒന്ന് കടുക് താളിച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ മുളക് ആവശ്യം ഉണ്ടോ എന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ കടുകിൽ മാത്രം ഒന്ന് താളിച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അടിപൊളിയായിട്ടൊരു സ്പെഷ്യൽ ചമ്മന്തി ആയിട്ടോ ഒന്ന് ട്രൈ ആക്കി നോക്കി ഇത് ഏത് ദോശയൊക്കെ അടിപൊളി ടേസ്റ്റാ അങ്ങനെ ഇതാ അതിലേക്ക് കോംബോ ആയിട്ട് ഞാൻ ഒരു ദോശ ഉണ്ടാക്കാൻ പോകുന്നു ഇതില്ല സാധാരണ നമ്മൾ കൽത്തപ്പൊക്കെ ഉണ്ടാക്കുന്ന മാവില്ല ആ മാവാണ് ഉരുന്ന് പരിപ്പിൻ്റെ മാവല്ല ഇത് അപ്പം സാദാ ചോറും പച്ചേരിയും ഇട്ടിട്ടൊന്ന് അരച്ചെടുത്തതാണ് അതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മുറിച്ച് ഞാൻ ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു ഇതിലിപ്പോൾ ക്യാബേജ് ഉണ്ട് ക്യാപ്സിക്കം ഉണ്ട് ക്യാരറ്റ് ഉണ്ട് പൊട്ടാറ്റോ ഉണ്ട് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് എരിവിനായിട്ട് ഞാൻ കുരുമുളക് പൊടിയായിട്ടത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ശേഷം ഈ മാവിലേക്ക് ഇത് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇത് ഇതുപോലൊന്നും ദോശിച്ചു ഇട്ടെടുത്താൽ മതി ഞാൻ ഒഴിച്ച് ചുടുന്നതൊന്നും കാണിച്ചിട്ടില്ല നെക്സ്റ്റ് കാണിക്കാം കേട്ടോ എന്നിട്ടിത് മോൾ ഭാഗത്തു ഒന്ന് ഓയിൽ തടവിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി നല്ല രസമായിട്ടോ ഈ ദോശ ഒന്ന് കഴിച്ചു നോക്കാൻ കിച്ചപ്പിൻ്റെ കൂടെ കഴിക്കാൻ പിന്നെ ഇല്ലേ ഇത് ഞാനിത് നോൺ സ്റ്റിക്ക് പാനിൽ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ആദ്യമില്ല അടിയിലേക്ക് നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കണ്ട വെള്ളം ഇങ്ങനെ ഊട്ടിച്ച് കൊടുത്താൽ മതി അതിൻ്റെ മുകളിൽ മാവിട്ട് കൊടുത്താൽ മതി എന്നിട്ട് പതിയെമല്ലെ ഇങ്ങനെ ചുട്ടിച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ സൂക്ഷിക്കണം മാവില്ല നല്ലോണം വെള്ളം പോലെ ആയിപ്പോവ എന്നാൽ അധികം കട്ടിക്ക് വേണ്ട കേട്ടോ ഒരു മീഡിയം സ്റ്റേജിൽ ആക്കി കൊടുത്താൽ മതി എന്നിട്ട് മല്ലെ ഇങ്ങനെ നല്ലോണം തിന്നായിട്ട് തന്നെ ഇങ്ങനെ ചുട്ടി അല്ലെങ്കിൽ പരത്തി എടുക്കാൻ കേട്ടോ അപ്പോൾ പാൻ ചൂടാവാതെ ചൂടാവാതെടുക്കാൻ ഒന്ന് ശ്രമിക്കുക തീ നല്ലോണം ലോൽ കുറച്ച് വെച്ചാൽ മതി എന്നിട്ട് ചുട്ടെടുത്താൽ മതി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയാണ് കേട്ടോ പിന്നെ ഈ പാൻ നല്ല വലുപ്പമുള്ള പാനായതുകൊണ്ട് ഞാൻ ഇഡ്ലി ചെമ്മിൻ്റെ തട്ടയാണ് കേട്ടോ അതിൽ മൂടിക്കൊടുത്തത് അങ്ങനെ ഇതാ കുട്ടികൾക്കാണെങ്കിലും കെച്ചപ്പിൻ്റെ കൂടെയും വല്ലവർക്കാണെങ്കിലും ചമ്മന്തിയുടെ കൂടെ കഴിക്കണം നല്ലൊരു ടേസ്റ്റായിട്ടുള്ളൊരു കോമ്പയാണ് എന്തെങ്കിലും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കുക വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളും പോലും ഈ ദോശ കഴിക്കും എൻ്റെ വീട്ടിൽ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇനിയിപ്പം നല്ല കട്ടൻ ചായയുടെ കൂടെ ഇതൊന്ന് കഴിച്ചിട്ട് നമുക്ക് ടേസ്റ്റൊക്കെ അറിയിച്ചിട്ട് അടിപൊളിയായിട്ട് നെക്സ്റ്റ് റെസിപ്പിയിൽ കാണാം അതുവരേക്കും ബൈ